மக்களே வெல்கம் டு சாலம் லேர்னிங். திஸ் இஸ் பிரிட்டி ஜான். நம்மள அடிப்பொலியாயிட்ட உஷாராயிட்டு தானே பயாலஜியில கீப்பிங் டிசீசஸ் அகற்றி நிறுத்தாமல் படிச்சோண்டிருக்கான் அல்லே. அப்ப இதுங்கன படிச்சு படிச்சு படிச்ച് നമ്മൾ അങ്ങ് സെറ്റായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും അതിന് കണ്ടന്റും ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു പ്രൊട്ടൂസ് ഓവൻ ഡിസീസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് പേപ്പറിലാണെങ്കിലും അതിന് മുന്നത്തെ ക്രിസ്മസ് എക്സാം പബ്ലിക് എക്സാമിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നതും. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ക്ലാസ്സിലേക്കും ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടിപൊളിയായി സെറ്റ് ആയിട്ട് പഠിക്കാം. റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? അപ്പൊ ഇനി ഇതുവരെ ഈ ചാനലിലേക്ക് വന്നിട്ടില്ലാത്തവരെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ട ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പ്രോട്ടോസോവൺ ഡിസീസസ് എന്ന് നോക്കിയാലോ. അതിനു മുന്നേ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ മക്കളെ, കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ട് മാർക്കിന് വന്നത്. ഇവിടെ തന്നിട്ടുണ്ട്, അനലൈസ് ദ ഗിവൺ ഫ്ലോ ചാർട്ട് ആൻഡ് കൺസ്ട്രക്ട് എ ഫ്ലോ ചാർട്ട് ഓഫ് മലേറിയ. അതായത് തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിന്റെ മാതൃക അനുസരിച്ച് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഫൈലേറിയോസിസ് മന്തിന്റെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ വേം തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യൂലക്സ് മൊസ്കിറ്റോ എന്ന് തന്നിട്ട് അതിന്റെ വെക്ടർ തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് അതിന്റെ ഹോസ്റ്റ് ഹ്യൂമൻ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിന് മൂലം ഉണ്ടാകുന്ന അസുഖം ഫൈലേറിയോസിസ് മന്ത് ആണെന്നുണ്ട് ഇല്ലേ. താഴെ നിങ്ങൾക്ക് കാണാം, മന്ത്വിര, ക്യൂലക്സ് മൊസ്കിറ്റോ, മനുഷ്യൻ, മന്ത്. തന്നിരിക്കുന്നത് ഈ ഒരു എക്സാമ്പിളാണ്. ഈ ഒരു മോഡല് നോക്കിയിട്ട് എന്ത് ചെയ്യണം നമ്മള്, നമ്മുടെ മലേറിയ എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ. അനോഫിലസ് പെൺ കൊതുകുകൾ, അനോഫിലസ് പെൺ കൊതുകുകൾ, ഓക്കെ, ഇവിടെ മനുഷ്യൻ. അപ്പം ഇപ്പുറത്തെ എ എന്താണ്, ഡി എന്താണെന്നാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. നമുക്കറിയാം എന്ത് എ എന്ന് പറയുന്നത്, പ്ലാസ്മോഡിയമാണ് അല്ലെ, പ്ലാസ്മോഡിയമാണ് എന്നുള്ളതും, അതുപോലെ എന്താണ് ഇപ്പുറത്തെ അസുഖം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മലേറിയ ആണ് എന്നുള്ളത്. അപ്പം ഇതേപോലെ ആ ഫ്ലോ ചാർട്ട് അങ്ങ് ഫില്ല് ചെയ്താൽ മതി. ഇത് എന്താണെന്ന് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോഴത്തും ഇതേപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന് മുന്നത്തെ പബ്ലിക് എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ത് തരും എന്നിട്ട് കണ്ടല്ലോ, ഫൈലേറിയോസിസ് ഉണ്ട്, വെക്ടർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ജി എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇവിടെ അനോഫിലസ് മൊസ്കിറ്റോ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഡിസീസെന്നും ഇവിടുത്തെ പാത്തജൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ കണ്ടല്ലോ, റിപ്പീറ്റഡ് ആയിട്ട് പല മോഡലായിട്ട്, ഒന്ന് ഫ്ലോ ചാർട്ട് ആയിട്ടാണ്, ഒന്ന് ഇതുപോലെ എന്താണ് ഒരു പദസൂര്യം തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മക്കളെ, നമ്മൾ എന്താണ് മലേറിയ എന്താണെന്നും മന്ത് അല്ലെങ്കിൽ ഫൈലേറിയോസിസ് എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ പ്രോട്ടോസോവ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്, യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ് ആണ് ഈ പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഇത് പരത്തുന്ന രണ്ട് പ്രധാന അസുഖങ്ങളാണ് മലേറിയയും അതുപോലെ തന്നെ ഫൈലേറിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയുന്ന ഈ അസുഖം എന്താ, അവിടുത്തെ രോഗകാരി അല്ലെങ്കിൽ പാത്തജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയമാണ് അല്ലെ. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് ഇവിടുത്തെ രോഗകാരി അല്ലെങ്കിൽ പാത്തജൻ. ഇനി ഇത് പകരുന്ന രീതിയാണ് നമുക്കിപ്പോ ക്വസ്റ്റ്യൻ വന്നത്, ഇതേ ഒരു മോഡലിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാം, പ്ലാസ്മോഡിയമാണ് എന്ത് ഇവിടുത്തെ പാത്തജൻ അല്ലെങ്കിൽ രോഗകാരി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയമാണ്. പിന്നെ ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ വാഹകരാണ് എന്താണ്, അനോഫിലസ് മൊസ്കിറ്റോ അല്ലെ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, അനോഫിലസ് പെൺ കൊതുകുകളാണ് ഇവിടുത്തെ വാഹകരെന്ന് നമുക്ക് കാണാം. അതിന് ഇപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാം എന്ത്, ആതിഥേയ ജീവി അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യനാണ് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക, പാത്തജൻ എന്താണ്, വെക്ടർ എന്താണ്, ഹോസ്റ്റ് എന്താണ്, അസുഖം എന്താണ്, മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്നുള്ളത്. പാത്തജൻ ഒക്കെ ക്ലിയർ ണല്ലോ. ഓക്കെ, അപ്പം അനഫിലസ് പെൺ കൊതുകൾ വഴിയാണ് ഇത് പകരുന്നത്. അതിന്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നതോ, വിറയലോട് കൂടിയ കടുത്ത പനി, അമിത വിയർപ്പ്, തലവേദന, ഛർദി, ഇതൊക്കെയാണ് എന്ത് ഇതിന്റെ സിംപ്റ്റംസ് ആയിട്ട് വരിക. നല്ല ഫീവർ ഉണ്ടാകും, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വൊമിറ്റിങ്, ഛർദിക്കലൊക്കെ ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, പിന്നെ ഡയറിയ, നമുക്ക് എന്താ വയറിളക്കം, അതുപോലെ വിളർച്ച, ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ട്, ഇതൊക്കെ ഇതിന്റെ സിംപ്റ്റംസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്ന ഒരു പ്രോട്ടോസോവൻ ഡിസീസസ് ആണ് അല്ലെങ്കിൽ ഡിസീസ് ആണ് എന്ത്, ഫൈലേറിയോസിസ് അല്ലെങ്കിൽ മന്ത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മന്തില് ഇവിടെ മന്ത് വിരയാണ് എന്ത്, നമ്മുടെ
പാത്തജൻ എന്ന് പറയുന്നത് മന്ദവിര അല്ലെങ്കിൽ ഫൈലേറിയൽ വേം ആണ്. ഇനി ഇവിടെ എന്താണ് ചെയ്യുന്നത്? വിരകൾ തങ്ങി നിന്ന് ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെടുമ്പോൾ ലിംഫ് വായുകൾ വീങ്ങുവാണ്. ഇതുപോലെ ഇങ്ങനെ വലുതായി ലിംഫിനോട് എന്ത് ചെയ്യുന്നു, അല്ലാണ്ട് ഇങ്ങനെ സ്വെല്ലിംഗ് പോലെ ഉണ്ടാവുന്നതാണ്. അപ്പം സ്വെല്ലിംഗ് ഇൻ ദ ലിംഫ് ഡക്സ് ഡ്യൂ ടു ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ലിംഫ് നോഡ്സ്. ഈ വേംസ് വന്ന് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ലിംഫിനോടുകളിൽ എന്ത് ചെയ്യും, ഫ്ലോ തടയും. അങ്ങനെ ലിംഫ്സ് എന്ത് ചെയ്യും, സ്വെല്ലിംഗ് ചെയ്യും. അതുകൊണ്ടാണ് ഈ കാലിങ്ങനെ വീർത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ക്യൂലക്സ് കൊതുകുകളാണ്, ക്യൂലക്സ് മോസ്കിറ്റോ ആണ്. അപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടിരുന്നു എന്ത്, ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഫൈലേറിയൽ വേം, അതിൽ നിന്ന് എന്താണ് ക്യൂലക്സ് മോസ്കിറ്റോ വഴി, ക്യൂലക്സ് മോസ്കിറ്റോ വഴി എങ്ങോട്ടേക്ക് പോകുന്നു, ഹ്യൂമനിലേക്ക് പോകുന്നു. ദ ഡിസീസ് എന്താണ്, ആ മന്ത് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ആണ്. റെഡി ആണല്ലോ. അപ്പൊ രണ്ട് പ്രോട്ടോസോൺ ഡിസീസസ് പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതുപോലെ ഫ്ലോ ചാർട്ട് ആയിട്ടും പദസൂര്യനൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും നമുക്ക് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസ് ഏത് ടോപ്പിക് ഡിസ്കഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ളെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സോ ദിസ് ഈസ് പ്രിറ്റി ജോൺ ഫ്രം Xylem Learning. Bye-bye.